നിൽക്കുന്ന കുമ്പളത്താണ്, ബോർഡ് കണ്ടില്ലേ, ഷിബൂസ് പുട്ടുകട. അപ്പോൾ ശിബുചേട്ടൻ്റെ പുട്ടുകടയിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ശിബുചേട്ടനെ ഒന്ന് കാണണം. ഇനി പിന്നെ ബാ, ശിബുചേട്ടനെ ഒന്ന് കണ്ടുമുട്ടാം. കുമ്പളം പുട്ടുകട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോ കുമ്പളം പുട്ടുകടയുടെ സ്വന്തം ശിബുചേട്ടനാണ് എന്റെ കൂടെ ഉള്ളത്. ശിബുചേട്ടൻ, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ? ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കടലുണ്ട്, കപ്പയുണ്ട്, റോസ്റ്റ് ഉണ്ട്, നീണ്ട നിര ചെമ്മീൻ ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ്. ചേട്ടി, കടയെ കുറിച്ച് ഞാനേ പറഞ്ഞു കേട്ടിരിക്കുന്നത് പണ്ട് പള്ളക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ചെയ്ത നാട്ടുകാരുണ്ടാവും. ഇവിടെ നമ്മള് നാട്ടുകാരുണ്ട്, എല്ലാവരും. നമ്മളെപ്പോഴും കടയെ കുറിച്ച് പറയാനായിട്ട് പുട്ടാനൊരു സ്പെഷ്യാലിറ്റി. എന്താണ്, സ്വന്തമായിട്ട് പൊടിച്ചെടുക്കുന്ന പൊടിയാണോ? പിന്നെ നമ്മുടെ കറികളെ കുറിച്ചൊക്കെ നോക്കാനായിട്ട് എങ്ങനെയാണ്, കറികളുടെ മസാലയും കാര്യങ്ങളും നമ്മള് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മേടിക്കണം? അല്ല, മസാല അല്ലെ. ഇനിയിപ്പോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തരാൻ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു കടയുടെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മള് വൈറ്റിലെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നേരെ കുമ്പളം ടോൾ പ്ലാസ ഇല്ലേ, കുമ്പളം ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള റൈറ്റിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിബുചേട്ടന്റെ പുട്ടുകടയിൽ എത്താൻ പറ്റും. ഇൻ കേസ് ഇപ്പോ നമ്മൾ വരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ കുമ്പളം ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപുള്ള ലെഫ്റ്റിലേക്കുള്ള വഴി അവിടെ ഒരു പള്ളിയുണ്ട്, കുരിശുപള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ടരികത്തുകൂടി പുള്ളിലേക്ക് തന്നെയാണ് അതാണ് എന്റെ പേര്. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരുന്ന വഴി ശിബുചേട്ടന്റെ കട എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു. അത് ശിബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുട്ടും ബീഫിലും നമുക്ക് മത്സരം തുടങ്ങാം. എന്താണ്, ഇതാണ് സ്നേഹം. പിന്നെ കുറച്ച് ചെമ്മീൻ കൂടി കഴിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. ചെമ്മീനും എല്ലാം നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ശിബുചേട്ടൻ പറഞ്ഞ പുട്ടും ബീഫും ടേബിളിലേക്ക് വന്നേക്കാം. ഇതല്ല പുട്ടും ബീഫും കഴിക്കാൻ നേരത്ത് കുഴച്ചു വേണം കഴിക്കാൻ. നല്ല ചൂട്, രക്ഷയില്ല. സോഫ്റ്റ് പുട്ടാണ്, അതിന്റെ കൂടെ ഗ്രേവി കൂടി അതിന് മിക്സ് വരാൻ തരുന്നു. ഇങ്ങനെ ജ്യൂസി ആയിട്ടുള്ള ബീഫ് കുഴച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ചാറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് ഗ്രേവി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ചാറ് അതിനുള്ളിൽ പീതുമുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ചൂടാണ്. തകർപ്പൻ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുമ്പളം പുട്ടുകട, കുമ്പളം ജംഗ്ഷനിൽ വന്നിട്ട് ആരെടുത്ത് ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു ശിബുചേട്ടൻ പുട്ടുകട എന്ന് വെച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ കീഴിലൊക്കെ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം.